ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനകീയമായ ഫുട്ബോൾ ലീഗ്. 2014 തുടക്കം കുറിച്ച ലീഗിലെ ആദ്യ മത്സരം ഒക്ടോബർ 14 അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലായിരുന്നു. ഇന്ത്യൻ സമയം രാത്രി 7:30 കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വിസിൽ മുഴങ്ങിയതിനോടൊപ്പം ഇന്ത്യൻ ഫുട്ബോളിന് പുതിയൊരു അധ്യായം തുറക്കപ്പെടുകയായിരുന്നു. മത്സരം ആരവത്തോടുകൂടി തന്നെ ആരംഭിച്ചു. എന്നാൽ പതിയെ പതിയെ എടികെ കളി തങ്ങളുടെ പരിധിയിലാക്കുകയായിരുന്നു. അങ്ങനെയാണ് 28-ാം മിനിറ്റിൽ ISL ചരിത്രത്തിൻ്റെ ആദ്യ പേജിലേക്ക് ആ ക്ലാസിക് ഗോൾ പിറന്നു വീഴുന്നത്. ഗോളിൻ്റെ കൂടെ അതടിച്ചവൻ്റെ നാമവും പ്രത്യേകത ഉള്ളതായിരുന്നു. ഫിക്രു ടഫേറ ലമെസ, ഷൈജുവേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫിക്രു ടഫേറ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ കുന്തമുന. അതെ, ഏത് അപ്രതീക്ഷിത നിമിഷങ്ങളിലും ശത്രുപാളയത്തിലേക്ക് കടമ്പകൾ ഭേദിച്ചെത്തി ഗോൾ പോസ്റ്റിൻ്റെ വായിലേക്ക് പന്തുകൾ ഊട്ടിക്കൊടുക്കുന്ന ഫ്ലെക്സിബിൾ എത്യോപ്യൻ സൂപ്പർ സ്ട്രൈക്കർ. ഇന്ന് അയാൾ എവിടെയാണ്? 1986 ജനുവരി 24 എത്യോപ്യയിലെ അഡിസ് അബാബയിൽ ഈ മനുഷ്യൻ ജനിക്കുന്നത്. തൻ്റെ സീനിയർ കരിയർ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 16 ക്ലബ്ബുകളിൽ കളിച്ച പരിചയ സമ്പത്തും നേട്ടങ്ങളും കൈവരിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. ISL 6 ഗോളുകളടക്കം മൊത്തം 56 ഗോളുകൾ ക്ലബ്ബ് തലത്തിൽ ഉള്ളപ്പോൾ തന്നെ രാജ്യത്തിനായി 11 ഗോളുകളും ഈ 6 ഇഞ്ച് നീളക്കാരൻ അടിച്ചുകൂട്ടിയിട്ടുണ്ട്. 2004 മുതൽ 2014 വരെ നീണ്ട 10 വർഷക്കാലം നാഷണൽ ഫുട്ബോൾ ടീമിൽ കളിക്കുകയും 2012 CECAFA, അതായത് കൗൺസിൽ ഫോർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ആഫ്രിക്ക ഫുട്ബോൾ അസോസിയേഷൻ ചാമ്പ്യൻഷിപ്പിൽ ടീമിൻ്റെ പടനായകനാവുകയും ചെയ്തിട്ടുണ്ട് ഫിക്രു ടഫേറ. ഇനി ISL മുതൽ പിന്നീടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2014 ആദ്യ സീസണിൽ തന്നെ ATK കിരീടധാരികളാക്കുന്നതിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. തീർന്നില്ല, 2015 സീസണിലേക്ക് ഫിക്രുവിനെ മറീന മച്ചൻസ് റാഞ്ചിയെടുത്തു. ചരിത്രപരമായ 2-ാം സീസണിലെ കിരീടത്തിൽ ചെന്നൈ FC മുത്തമിടുമ്പോൾ തൂവള്ള ജേഴ്സിയിൽ ആരവങ്ങൾക്കൊപ്പം അയാളും ഉണ്ടായിരുന്നു. അതായിരുന്നു ഫിക്രുവിൻ്റെ ISL അവസാന മത്സരം. ശേഷം ഷെയ്ഖ് റസൽ KC എന്ന ബംഗ്ലാദേശി ക്ലബിലേക്ക് ചേക്കേറിയ അദ്ദേഹം 2016-17 കാലഘട്ടങ്ങളിൽ അവിടെ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചു. 2018 സൗത്ത് ആഫ്രിക്കൻ ക്ലബ്ബായ ഹൈലാൻഡ് പാർക്ക് FC, ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ മുഹമ്മദൻസ് SC, എത്യോപ്യൻ ഫുട്ബോൾ ക്ലബ്ബായ അദാമ സിറ്റി FC എന്നീ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിഞ്ഞെങ്കിലും കാര്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കാതെ പോയി. നിലവിൽ ഒരു ക്ലബിന് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ കളിക്കുന്നില്ല എങ്കിലും ഈ എത്യോപ്യൻ ഇതിഹാസം ഫുട്ബോളിനെ കൈവിട്ടിട്ടില്ല. തൻ്റെ സുവർണ കാലഘട്ടത്തിൽ 2 എത്യോപ്യൻ പ്രീമിയർ ലീഗ് കപ്പുകളും 1 എത്യോപ്യൻ സൂപ്പർ കപ്പുമുള്ള താരം തൻ്റെ മാതൃരാജ്യത്ത് തന്നെ സ്വന്തമായി അക്കാദമി ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഫുട്ബോൾ പരിശീലകനായി കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയും അയാൾ പരിശ്രമത്തിലാണ്. ഇന്ത്യ എനിക്ക് കളിക്കാൻ ഊർജ്ജം നൽകുന്നൊരു പ്രദേശമാണ്. പ്രേക്ഷകർക്കും ആരാധകർക്കും അപ്പുറം എനിക്ക് കുടുംബതുല്യമായ വരവേൽപ്പ് നൽകിയതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നിലവിലെ ആഗ്രഹത്തെ പരിഗണിക്കുകയാണെങ്കിൽ ഒരു കോച്ചായും യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രവർത്തകനായും ഇന്ത്യയിൽ നിലകൊള്ളാൻ താല്പര്യമുണ്ട്. ഇതായിരുന്നു 2020 അഭിമുഖത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട താരത്തിൻ്റെ മറുപടി. ഫിക്രു ടഫേറ, പച്ചപ്പുൽ മൈതാനത്തിൽ ബൂട്ടണിഞ്ഞുകൊണ്ട് അയാളെ നമുക്കിനി കാണാൻ കഴിയുമോ എന്നറിയില്ല. തൻ്റെ കളിമികവ് ഇനി താരങ്ങളെ കളി പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ISL ചരിത്രപുരുഷനെ നമുക്ക് മറ്റൊരു അവതാര രൂപത്തിൽ ഇനിയും ഇന്ത്യൻ ഫുട്ബോളിൽ പ്രതീക്ഷിക്കാം.